നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മ്യാൻമാറിൽ പട്ടാള അട്ടിമറിക്കെതിരെ നടന്ന വൻ പ്രക്ഷോഭത്തിൽ പോലീസ് നടത്തിയ വെടിവയ്പിൽ 18 മരണമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുഎൻ മനുഷ്യാവകാശ ഓഫീസാണ് സംഭവം പുറത്തുവിടുന്നത്. യാങ്കൂൺ, ഡാവേ, മാണ്ടലേ, മൈക് ബാഗോ, പുക്കാക്കു എന്നീ നഗരങ്ങളിലാണ് അതിശക്തമായ വെടിവയ്പ് നടന്നിരിക്കുന്നത്. ഗ്രനേഡുകളും കണ്ണീർവാതകങ്ങളും ഉൾപ്പെടെയുള്ളവയും പ്രക്ഷോഭകർക്ക് നേരെ പോലീസും സൈന്യവും പ്രയോഗിക്കുകയുണ്ടായി. സംഭവത്തെ അതിശക്തമായി അപലപിക്കുന്നുവെന്നാണ് യുഎൻ അറിയിച്ചിരിക്കുന്നത്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടത്തുന്ന അതിക്രമം ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് യുഎൻ വക്താവായ രവിന ശംദസാനി വ്യക്തമാക്കുന്നത്. പട്ടാള അട്ടിമറിക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ വരും ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ മരണനിരക്ക് കൂടിയാണ് ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 1-നാണ് മ്യാൻമാറിൽ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കപ്പെടുന്നത്. ഭരണാധികാരിയും നോബൽ സമ്മാന ജേതാവുമായ ഓങ് സാൻ സൂചിയും മുതിർന്ന ഭരണകക്ഷി നേതാക്കളെയും തടവിലാക്കിയ പട്ടാളം ഒരു വർഷത്തേക്ക് സൈനിക ഭരണവും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുകയായിരുന്നു. സായുധ സേനാ മേധാവിയായ മിൻ ഓങ് ലങ് ഭരണം ഏറ്റെടുക്കുകയാണ് ഇതിനെ തുടർന്ന് ചെയ്തത്. ഇതിനെതിരെയാണ് ജനകീയ പ്രക്ഷോഭം ഇപ്പോൾ മ്യാൻമാറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ 18 മരണം, ഒരു ദിവസം 18 മരണം ഉണ്ടായതായി മ്യാൻമാറിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു. പൊതുജനങ്ങൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെ മ്യാൻമാർ സൈന്യം ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി നീളുന്ന പ്രക്ഷോഭത്തിൽ കണ്ണീർവാതകവും മർദ്ദനമുറകളുമൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നു പ്രക്ഷോഭകർക്ക്. ശനിയാഴ്ച മുതൽ സൈന്യം തോക്കുപയോഗിച്ച് നിരായുധരായ പ്രക്ഷോഭകരെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അവിടെ നിന്ന് പുറത്തുവന്നത്. ഞായറാഴ്ച പുലർച്ചെ തന്നെ 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പിന്നീട് ഞായറാഴ്ച എന്ന ദിവസം അവസാനിക്കുമ്പോൾ 18 മരണമാണ് മ്യാൻമാറിൽ സംഭവിച്ചിരിക്കുന്നത്. തലസ്ഥാനമായ യാങ്കോണിലും കിഴക്കൻ പട്ടണമായ ദാവയിലും പോലീസ് അതിശക്തമായ വെടിവെയ്പ് നടത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതു റോഡിൽ തമ്പടിച്ച പ്രക്ഷോഭകരിലേക്ക് പോലീസ് വെടിയുതിർക്കുകയാണ് ചെയ്തത്. ആളുകൾ ചിതറി ഓടുന്നതിനിടയിൽ ഒരു പ്രക്ഷോഭകാരിക്ക് വെടിയേറ്റ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുമുണ്ട്. ദാവേ നഗരത്തിൽ വെടിയേറ്റയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് അതിന് പിന്നാലെ പുറത്തു വരികയും ചെയ്തു. യാങ്കോണിൽ വെടിയേറ്റ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള കാര്യം പുറത്തുവന്നുവെങ്കിലും അവരും മരണപ്പെട്ടതായുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നു. ഞായറാഴ്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘമാണ് യാങ്കോണിൽ പ്രതിഷേധത്തിനായി ഇറങ്ങിയത്. തലസ്ഥാനത്തെ പ്രധാന തെരുവായ ഹലേദാൻ എന്ന സ്ഥലത്ത് ഇവർ പ്രതിഷേധ സൂചകമായി തമ്പടിച്ചു കൂടുകയായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ സൈന്യം ഇവരെ ബലം പ്രയോഗിച്ച് നീക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഇതോടുകൂടി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ രംഗത്തെത്തുകയായിരുന്നു. സുരക്ഷാ സേനയ്ക്കെതിരെ തിരിഞ്ഞ പ്രക്ഷോഭകർ പോലീസിനെ തടയാൻ ബാരിക്കേഡുകളും സ്ഥാപിച്ച ഒരവസ്ഥയുണ്ടായി. പതിയ പ്രക്ഷോഭം മറ്റു പ്രദേശങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് അതിനെ അടിച്ചമർത്താനായി പട്ടാളം വെടിവെയ്പ്പടക്കം നടത്തിയിരിക്കുന്നത്. ഇതിനിടെ മ്യാൻമാറിലെ പട്ടാള സർക്കാരിനെ തള്ളിക്കൊണ്ട് മ്യാൻമാറിലെ യു എൻ പ്രതിനിധി രംഗത്ത് വന്നതും ലോകശ്രദ്ധ ഈ കേസിലേക്ക് വീണ്ടും തിരിയുന്നതിന് കാരണമായിരിക്കുകയാണ്. മ്യാൻമാറിലെ യു എൻ പ്രതിനിധി പുറത്താക്കപ്പെട്ട സൂചി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചത്. യു എൻ പൊതുസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നപ്പോഴായിരുന്നു ഈ ഒരു നടപടി ഉണ്ടായതെന്നുള്ളതും ശ്രദ്ധേയമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സൂചി സർക്കാരിനോടാണ് തനിക്ക് കൂറെന്നും മ്യാൻമാറിൽ ഇപ്പോൾ നടക്കുന്ന കിരാതമായ പട്ടാള ഭരണം അവസാനിപ്പിക്കണമെന്നും മ്യാൻമാറിന്റെ യു എൻ അംബാസിഡർ ക്യോ മോ തുൻ വ്യക്തമാക്കുകയുണ്ടായി. വൈകാരികമായ പ്രസംഗത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ മ്യാൻമാറിലെ ജനങ്ങൾക്ക് ലഭിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രസംഗത്തിന് പിന്നാലെ പട്ടാള ഭരണത്തെ എതിർത്ത് സംസാരിക്കരുതെന്ന് മുഴുവൻ വിദേശ രാജ്യങ്ങളിലെ അംബാസിഡർമാർക്കും പട്ടാള ഭരണകൂടം നിർദ്ദേശം നൽകി. തലസ്ഥാനമായ യാങ്കൂണിലും മറ്റൊരു നഗരമായ മാണ്ടലയിലുമാണ് പ്രധാനമായും പ്രക്ഷോഭകാരികൾ തടിച്ചുകൂടിയത്. ദാവേ നഗരത്തിലും പ്രക്ഷോഭം ശക്തമാണ്. സമാധാന മാർഗത്തിൽ ദിവസേന പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം അടിച്ചമർത്താനാണ് പട്ടാള ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പരിക്കിനിടയാക്കുകയും ചെയ്തു. ഏകദേശം 1000-ത്തോളം കലാപകാരികളെ മ്യാൻമാർ പട്ടാളം ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിൽ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട പലരുടെയും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. എന്താണ് മ്യാൻമാറിൽ നടക്കുന്നതെന്ന് പോലും പുറത്തേക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടുകെട്ടി അവരെ തടങ്കലിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ കൊന്നുകളയുന്ന ഒരു അവസ്ഥയാണ് മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 1-നാണ് മ്യാൻമാറിൽ പട്ടാള അട്ടിമറി വരുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ മ്യാൻമാറിൽ അധികാരത്തിലെത്തിയ ആങ് സാൻ സൂചി സർക്കാരിനെ പട്ടാളം അട്ടിമറിക്കുകയായിരുന്നു. സൂചി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ തടവിലാണ്. ഫെബ്രുവരി 1-ന് അതിരാവിലെ നടന്ന പട്ടാളത്തിൻ്റെ അട്ടിമറി നീക്കം തെരഞ്ഞെടുപ്പിലെ കൃത്രിമം ചൂണ്ടിക്കാണിച്ചായിരുന്നു. ദീർഘകാലം പട്ടാളം ഭരണത്തിലായിരുന്ന മ്യാൻമാർ ജനാധിപത്യത്തിലേക്ക് മടങ്ങിവന്ന് വർഷങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും പട്ടാളം അധികാരം പിടിച്ചെടുക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.